എന്നവർ അറിയും. എന്നെ ചിന്തിപ്പിച്ച വാചകം ഇതാണ്, അത് അനുഗ്രഹപരമായ ഒരു മഴയായിരിക്കും. അതിൻ്റെ ഇംഗ്ലീഷിലെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ദേർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ്. ഞാൻ വിശ്വസിക്കുന്നു ഈ പകൽ ഇവിടെ ഈ പ്രഭാതത്തിൽ യഹോവയുടെ അനുഗ്രഹം മാരി നമ്മളുടെ മേലുണ്ടാകും. അത് നമ്മളുടെ ഹൃദയത്തിനും നമ്മുടെ മനുഷ്യന് നമ്മുടെ ആന്തരിക മനുഷ്യനും അത് ജീവനും പുഷ്ടിയും നൽകുന്നതായിരിക്കും. പുഷ്ടി നിമിത്തം നുഖമൊടിഞ്ഞു പോകുന്ന പ്രഭാതമായിരിക്കും ഈ പ്രഭാതം. അടഞ്ഞുകിടന്ന നന്മകൾ ഫലഭൂയിഷ്ടമല്ലാതായി കിടന്നത് വരണ്ടു കിടന്നതിനെ നനയ്ക്കുകയും ഫലഭൂയിഷ്ടമാക്കുകയും വിളവ് തരികയില്ല എന്ന് ഫലം കിട്ടുകയില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് യഹോവ നല്ല ഫലം നൽകുകയും ചെയ്യുന്ന ഒരു പ്രഭാതമാക്കി മാറ്റട്ടെ. നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോകുന്ന പാട്ട് ഇങ്ങനെയാ, ആശിഷമാരി ഉണ്ടാകും ആനന്ദ വാക്തത്വമേ. There shall be showers of blessing. നമുക്ക് ഒരുമിച്ച് പാടി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ആശിഷമാരി ഉണ്ടാകും ആനന്ദ വാക്തത്വമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷം പേണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താഴെ. ആശിഷം പേണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴത്താ ദൈവമേ. ആശിഷമാരിയുണ്ടാകർത്ത ഞങ്ങൾക്കും താ, ഇപ്പോൾ നിൻ വാക്തത്വം ശിഷ്യമാരി ഉണ്ടാകും എത്ര നന്ദി
കാര്യങ്ങൾ തട്ടി നമ്മുടെ കർത്താവിന് അവന്റെ കൃപ, അവന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ജയിപ്പാൻ കഴിയില്ല, അവന്റെ കരുണയില്ലെങ്കിൽ നമുക്ക് ജയിപ്പാൻ കഴിയുകയില്ല. ഇന്ന് പകൽ അവന്റെ ആ വലിയ കൃപയ്ക്കായി നമുക്ക് യാചിച്ചാം. നമ്മളുടെ ഓരോ ദിവസവും അവൻ നമ്മെ പുലർത്തുന്ന വിധങ്ങൾ ഓർത്താൽ അവന്റെ വലിയ കരുണ, അവന്റെ മഹാദയ, അവന്റെ ദീർഘക്ഷമയല്ലാതെ ഒന്നുമല്ല. ഓരോ ദിവസവും വേണ്ടത് നൽകി നമ്മെ പുലർത്തുന്ന വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവൻ പകൽ മേഘസ്തംഭമായി നമ്മളോടുകൂടെ ഇരുന്നില്ലേ? അവൻ രാത്രി അഗ്നിത്തൂണായി നമ്മളോടുകൂടെ ഇരുന്നില്ലേ? വഴി ഞെരുക്കമുള്ളതെന്ന് തോന്നിയപ്പോൾ കരം പിടിച്ച് നമ്മളെ നടത്തിയില്ലേ? ബുദ്ധിമുട്ടുള്ളിടത്ത് അവൻ തോളിലേന്തി നമ്മളെ നടത്തിയില്ലേ? ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ നടത്തുന്നത് പോലെ ചെന്നായിയുടെ കയ്യിൽ നിന്നും ദുഷ്ടതയുള്ള മൃഗത്തിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ആടുകളെ വിടുവിക്കുന്ന നല്ല ഇടയനെ പോലെ ആ നല്ല ഇടയൻ ഓരോ ദിവസവും നമ്മളെ പുലർത്തിയില്ലേ? ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് പറയാൻ ഇപ്രകാരം പറയാൻ കഴിയുമോ? എന്നെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ നന്ദിയാൽ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നേ. ഈ പാട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുമേ. എന്നെ നടത്തുന്ന വൈദങ്ങൾ ഓർത്താ ഗീതം നാവിൽ തന്നു വാ
പാടും സ്തുതികൾ യേശുവിന്, യേശുവേ രക്ഷക. ദിവസവും വേണ്ടത് നൽകി നമ്മളെ പുലർത്തുന്ന ദൈവം. അടുത്ത വരികൾ നാം പാടുമ്പം നമുക്ക് ചേർന്ന് പാടണം. കർത്താവേ, ഓരോ ദിവസവും നീ ഞങ്ങളെ വളർത്തി നടത്തുന്ന വഴികൾ ഓർത്ത് കർത്താവേ, എനിക്ക് നിനക്ക് സ്തുതിയല്ലാതെ വേറൊന്നുമില്ല. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് പാടുവാൻ കഴിയുമോ? യേശു രാജാവേ, നിനക്ക് സ്തുതി. അടുത്ത ഗാനം ഇങ്ങനെയാ, യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം എന്നുള്ള പാട്ടാ. ഇന്ന് പകൽക്കാലം അവൻ്റെ സന്നിധിയിൽ നാം കുമ്പിടുമ്പോൾ, അവൻ്റെ സന്നിധിയിൽ നാം അവനെ നമസ്കരിക്കുമ്പോൾ, യേശു രാജാവേ നിനക്ക് സ്തുതി, നിനക്ക് മഹത്വമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ശുദ്ധ വണങ്ങട്ടെ
അക്കരങ്ങൾ തട്ടി ഉന്നതനായ കർത്താവിന്, സർവശക്തനായ കർത്താവിന് ഒരു പ്രാവശ്യം കൂടി അവന്റെ സന്നിധിയിൽ അവസാനത്തെ ശാന്ത ഒരുമിച്ച് പാടുന്നു. ഒരു പ്രാവശ്യം കൂടെ യേശു രാജാവിനു സ്തുതി, രാജാവിനു
അവിശുദ്ധ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. പിതാവേ, ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. നിന്റെ വചനവുമായി നീ നിന്റെ മകനെ അയച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിനക്ക് സർവമാനവും സർവ പുകഴ്ചയ്ക്കും അർപ്പിക്കുന്നു. നീ അതിന് യോഗ്യൻ കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു. നീ യോഗ്യൻ, നീ യോഗ്യൻ. സകല ഗോത്രത്തിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഈ ഏഴകളാകുന്ന ഞങ്ങളെ ഈ പ്രഭാതത്തിൽ തിരഞ്ഞെടുത്തുവല്ലോ. ഈ പകൽ നീ ഞങ്ങളോട് സംസാരിക്കുക, നീ ഞങ്ങളെ സൗഖ്യമാക്കുക, നീ ഞങ്ങളെ ബലപ്പെടുത്തുക. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഇരിക്കുക. പകൽക്കാലത്തെ ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും കർത്താവ് നമുക്ക് നൽകിത്തരുന്ന പ്രാഗൽഭ്യത്തിനായി ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗലീല കടൽ എന്ന് നാം വിശേഷിപ്പിക്കുന്നു എന്ന് വരികിലും വളരെ ചെറിയ ഒരു തടാകം, ഏകദേശം 13 മൈല് നീളവും ഏകദേശം ഒരു 7.5 മൈല് വീതിയും അതിൻ്റെ ഏറ്റവും കൂടുതൽ വീതിയുള്ള ഭാഗത്തുള്ള ഒരു തടാകം, അതിനകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ജീവിതത്തിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രയാണത്തിൽ പകൽ മുഴുവൻ അധ്വാനിച്ചതിന് ശേഷം രാത്രിയിൽ ഒരു യാത്ര പുറപ്പെട്ട കർത്താവും തൻ്റെ ശിഷ്യന്മാരും, അവരുടെ ആ യാത്രാ മധ്യേ അവരഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസത്തെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണല്ലോ. ഈ ഭാഗം നമ്മൾ കൂടുതലായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന അനേക സത്യങ്ങളുണ്ട്. ഒന്ന്, ഗലീല കടലിനെ അല്ലെങ്കിൽ ഗലീല തടാകത്തെ നാം ശരിയായി ജിയോഗ്രാഫിക്കലി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ആ പ്രകൃതി കൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് കോളിളക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രകൃതിയുള്ള ഒരു തടാകമായിരുന്നു. വളരെ ശാന്തം എന്ന് തോന്നുമ്പോൾ ഒരു പ്രയാസവുമില്ല, എല്ലാ കാര്യങ്ങളും സുഗമമായി പോകുന്നു എന്ന് തോന്നുമ്പോൾ ശാന്തഗംഭീരമായി അനങ്ങാതെ കിടക്കുന്ന ആ വെള്ളം, അതിൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന മലകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും അടിക്കുന്ന കാറ്റുകളുടെ ഒരു പരിണിത ഫലമായി അതിലെ വെള്ളം ഇരച്ച് കലങ്ങുകയും അതിനകത്തുള്ള ചെറുപടകുകൾ മുങ്ങുമാറാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുകയും ചെയ്യുന്നത്, ഒരു തടാകത്തിൻ്റെ ഒരു പ്രകൃതി പഠിക്കുകയാണെങ്കിൽ സാധാരണ സംഭവിക്കാത്തതിന് കടകവിരുദ്ധമായി സംഭവിക്കുന്ന ഒരു തടാകമായിരുന്നു ഗലീല തടാകം അഥവാ ഗലീല കടൽ. അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്
നാം ഇവിടെ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവർ പോകുന്നതായ സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. There is no guarantee against the sudden. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് അതുണ്ടാകുകയില്ല എന്ന് പറയുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ശാരീരിക മണ്ഡലങ്ങളിൽ എല്ലാം സുഗമമായി പോകുന്നു എന്ന് തോന്നുന്നതായ സമയത്ത് കടൽ ഒരു രീതിയിലും പ്രക്ഷുബ്ധമല്ല, ഇപ്പോൾ കാറ്റനുകൂലമായി വീശിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നി ഞാനും നിങ്ങളും പ്രയാണം ചെയ്യുന്ന സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ കാറ്റുകൾ അടിച്ചതിൻ്റെ അനുഭവസ്ഥരാണ് ഞാനും നിങ്ങൾ െന്ന് ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ഉറപ്പിച്ചും തറപ്പിച്ചും പറയുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ, യോസേഫിനോട് ചോദിച്ചാൽ, ഇയ്യോബിനോട് ചോദിച്ചാൽ, ഇറമ്യാവിനോട് ചോദിച്ചാൽ, പൗലോസിനോട് ചോദിച്ചാൽ, അതുപോലെ തന്നെ ഓ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിന്ന അനേക ദൈവദാസി ദാസന്മാരോട് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അവർ പറയും, ജീവിതം പ്രക്ഷുബ്ധമല്ല എന്ന് തോന്നിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ശാന്തഗംഭീരമായി പോകുന്നു എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്ന മാത്രയിൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ജീവിതത്തിൽ നീ പൊടുന്നനവെ അനുഭവിച്ച ഒരു മരണമാകട്ടെ, പൊടുന്നനവെ നിന്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചതായ ഒരു ശാരീരികമായ ക്ലേശമാകട്ടെ, ഒരു ഡയഗ്നോസിസ് ആകട്ടെ, ഒരു ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടാകട്ടെ, ഒരു ജോലി നഷ്ടപ്പെടുന്ന അനുഭവമാകട്ടെ, ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കും, ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിൽ പൊടുന്നനവെ സംഭവിക്കുന്ന ഒന്നിനുമെതിരെ ഒരു ഗ്യാരണ്ടി പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, യേശു എൻ്റെ പടകിൽ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. പടക് പ്രക്ഷുബ്ധമാകട്ടെ, കടൽ പ്രക്ഷുബ്ധമാകട്ടെ, കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് പടക് ഓ തിര തള്ളിക്കയറി മുങ്ങുമാറാകുമെന്ന് തോന്നുന്ന അനുഭവം വരട്ടെ. ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ഉറപ്പോടെ പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പടകിൽ, ഹല്ലേലൂയ, എൻ്റെ യേശുനാഥനുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുകഥ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഹല്ലേലൂയ. ഒരു പ്ലെയിനിൽ അത് നടന്ന സംഭവമാണോ അതോ ഒരു ഉണ്ടാക്കിയെടുത്തൊരു സാങ്കല്പിക കഥയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഒരു പ്ലെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അനേകർ യാത്ര ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് പൈലറ്റ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു, ഈ പ്ലെയിൻ വളരെയധികം ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണ്, കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം നമ്മളെല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഇരിക്കണം, നാം രക്ഷപ്പെടുമോ എന്ന് യാതൊരു വിധത്തിലുള്ളതായ ഉറപ്പും പറയുവാൻ സാധിക്കുകയില്ല. അനേകരും നിലവിളിക്കുവാൻ തുടങ്ങി, അനേകർ കരയുവാൻ തുടങ്ങി, അനേകർ നെഞ്ചത്തടിക്കുവാനായിട്ട് തുടങ്ങി, അനേകർ എന്താണ് അടുത്തത് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അറിയാതെ പ്രയാസപ്പെടുവാനായിട്ട് തുടങ്ങി. എന്നാൽ ഒരു സീറ്റിൽ ഒരു 10-12 വയസ്സുള്ള ഒരു പൈതൽ ഒരു കൂസലും കൂടാതെ അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആള് ചോദിച്ചു, ഹല്ലേലൂയ, നീ എന്തുകൊണ്ടാ മോനെ ഇത്രയും പ്രയാസത്തിന്റെ നടുവിലും കുലുങ്ങാതെ ഇരിക്കുന്നത്, ഇത്രയും പ്രയാസത്തിന്റെ നടുവിലും കൂസാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പൈതൽ പറഞ്ഞുവെന്നാണ് ആ കഥ പറയുന്നത്. ഇതിന്റെ നിയന്ത്രണം വഹിക്കുന്നത് ഈ പ്ലെയിനിന്റെ പൈലറ്റ് എന്റെ ഡാഡിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കും, പടക് മുങ്ങുമാറാകും അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ, എന്റെ പടകിന്റെ നാഥൻ എന്റെ യേശുവാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം എന്തു തന്നെ വന്നുകൊള്ളട്ടെ, Come what may, my Jesus is in control of the situation. നിയന്ത്രണം വിട്ടുവെന്ന് തോന്നുന്ന അനുഭവങ്ങളുടെ മധ്യത്തിലും എനിക്ക് പറയുവാൻ സാധിക്കും, എന്റെ കർത്താവ് നിയന്ത്രണത്തിലാണ്.
ചിലപ്പോഴൊക്കെ എനിക്ക് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ കർത്താവ് ഒന്നും ചെയ്യുന്നില്ലെന്ന്? 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർക്കും തോന്നി കർത്താവ് ഒന്നും ചെയ്യുന്നില്ലെന്ന്, കർത്താവ് ഉറങ്ങുകയാണെന്ന്, കർത്താവ് മൗനമായിട്ടിരിക്കുകയാണെന്ന്. എൻ്റെ കർത്താവേ, നീ ഒന്നും ചെയ്യുന്നില്ലയോ? എൻ്റെ വിഷമം നീ കാണുന്നില്ലയോ? എൻ്റെ പ്രയാസം നീ കേൾക്കുന്നില്ലയോ? ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൻ്റെ നടുവിലും നീ ഉറങ്ങുകയാണോ കർത്താവേ എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. And the fear of our lives can replace our faith. Hallelujah. നമ്മുടെ വിശ്വാസത്തെ മറികടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രക്ഷുബ്ധമായ സംഭവങ്ങളുടെ മധ്യത്തിൽ നമുക്കൊരു ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കും, ഹല്ലേലൂയ്യ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ മുൻപിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ്യ, കഷ്ടതകളുടെ നടുവിൽ അവിടുത്തെ മുഖത്ത് നിന്ന് എൻ്റെ മുഖം പറിക്കുവാൻ ഇടയാകരുത്. അവിടുത്തെ മുഖത്ത് നിന്ന് എൻ്റെ കണ്ണുകൾ മാറ്റുവാനായിട്ട് ഇടയാകരുത്. ഇന്ന് പകൽക്കാലം ഉയരത്തിലേക്ക് നോക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ കാലുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരു പത്രോസിനെ വെള്ളത്തിൽ മുങ്ങുവാൻ ഇടയായില്ല. എന്നാൽ അവൻ വെള്ളത്തെ കണ്ടപ്പോൾ പേടിച്ചു, അവൻ്റെ കാലുകൾ വെള്ളത്തിൽ പൂഴ്ത്തി പോകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ പ്രശ്നങ്ങളുടെ നടുവിൽ കണ്ണുകൾ ഉയരത്തിലേക്കായിരിക്കട്ടെ. ഹല്ലേലൂയ, കാറ്റുകളുടെ നടുവിൽ നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്കായിരിക്കട്ടെ. ഹല്ലേലൂയ, യേശു അവരുടെ പ്രാർത്ഥന കേട്ടു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നമ്മൾ ആ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം യേശു കേട്ടു. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പ്രക്ഷുബ്ധമായിട്ടുള്ള ഹുങ്കാര ശബ്ദത്തോടുകൂടി അടിക്കുന്ന കൊടുങ്കാറ്റുകളുടെ ശബ്ദം അനേകരുടെ കർണപുടങ്ങളിൽ പതിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കും, ഹുങ്കാര ശബ്ദത്തോടുകൂടി അടിക്കുന്ന ഹല്ലേലൂയ പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റുകളുടെ ശബ്ദമല്ല എൻ്റെ യേശുവിൻ്റെ കർണപുടങ്ങളിൽ പതിക്കുന്നത്. ഹല്ലേലൂയ, തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ മക്കൾ രാപ്പകൽ തന്നോട് നിലവിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കേട്ട്, അവരുടെ കരച്ചിൽ കേട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. ഹാഗാറിന്റെ നിലവിളി ഹല്ലേലൂയ കേട്ട നല്ല ദൈവത്തിന്റെ വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ബാലന്റെ നിലവിളി ദൈവം കേട്ടു. ഹല്ലേലൂയ, എൻ്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിൻപാട് ദൂരത്തിരുന്ന് വിലപിച്ചു കൊണ്ടിരുന്ന ഹാഗാറിന്റെ പ്രാർത്ഥനയല്ല ഓ ദൈവം കേട്ടത്. ജയത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ജീവന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പിഞ്ചു െ കരച്ചിലിനെ കേട്ട ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, Come what may, എന്തു തന്നെ കടന്നു വരട്ടെ, കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, മരണങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരട്ടെ, അതിന്റെ മധ്യത്തിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, ഹല്ലേലൂയ, എന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ സഡൻ സ്റ്റോംസ് നമ്മുടെ കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ അടുപ്പിക്കുന്നതായിരിക്കണം. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ യേശുവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെയും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെയും തിരിക്കുന്നതായിരിക്കണം. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യേശു ഉറങ്ങിയപ്പോൾ ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, ഇങ്ങനെ അവര് കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും അതിൻ്റെ പിൽ സമയത്ത് ഉറങ്ങിപ്പോയ ശിഷ്യന്മാരാണ് അവര്. ഹല്ലേലൂയ, കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഉറങ്ങിപ്പോയവരാണ്. ഒരു കട്ടിൽ കണ്ടാൽ അവരുറങ്ങുന്ന മനുഷ്യരാണ്. എന്നാൽ അവരുറങ്ങാതെ ഇരിക്കുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ യേശു ഉറങ്ങുമ്പോഴും ഒരു കൊടുങ്കാറ്റടിച്ചു. ഇന്ന് പകൽക്കാലം ആർക്ക് പറയാനായിട്ട് സാധിക്കും, എന്നെ ഉണർത്തി നിർത്തിയ കൊടുങ്കാറ്റുകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, രാത്രിയാമങ്ങളിൽ എന്നെ എഴുന്നേൽപ്പിച്ച ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കായിട്ട് സ്തോത്രം. മുട്ടിന്മേൽ ഇരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച പ്രയാസങ്ങൾക്കായിട്ട് സ്തോത്രം. അപവാദ ശരങ്ങൾക്കായിട്ട് സ്തോത്രം. രോഗപീഠകൾക്കായിട്ട് സ്തോത്രം. മരണഭീതികൾക്കായിട്ട് സ്തോത്രം. ജീവിതത്തിലെ നഷ്ടത്തിന്റെ കൂമ്പാരങ്ങൾക്കായിട്ട് സ്തോത്രം. ഞാൻ ഉറങ്ങാതെ ഇരിക്കുവാൻ എന്നെ എഴുന്നേൽപ്പിച്ച് മുട്ടിന്മേൽ ഇരുത്തിയ ജീവിത പ്രശ്നങ്ങൾക്കായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? റിബാല ഹത്തുരാധന, റീബൽ ഹത്തുരാധന,
ഇന്ന് രാവിലെ ഞാൻ ഒരു എൻ്റെ എൻ്റെ ക്ലയൻസിലെ ഒരാൾക്ക് രാവിലെ ടെക്സ്റ്റ് ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അപ്പൊ ഞാൻ ഒരു ടെക്സ്റ്റ് ചെയ്തു, റോമൻസ് 8:28 എന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യമായി ഞാൻ എന്നും എഴുത്തിരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂട്ടി ഇണക്കി വ്യാപരിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂട്ടി ഇണക്കി വ്യാപരിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വർത്തമാന കാലത്തിൽ കൂട്ടിയതും ഇണക്കിയതും എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല, എന്നാൽ എന്റെ ഭാവി കാലത്ത് ഹല്ലേലൂയ ഞാൻ ആ വർത്തമാന കാലത്തിലേക്ക് കടക്കുമ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, താങ്ക് യു ലോർഡ് ഫോർ കണക്ടിങ് ദ ഡോട്ട്സ്. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ജീവിത വേദനകളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയ എന്റെ കർത്താവിന് സ്തോത്രം. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയതിന് സ്തോത്രം. അന്ന് എനിക്ക് മനസ്സിലായില്ല കർത്താവേ, എന്നാൽ എനിക്ക് സഹിഷ്ണുത പഠിക്കുവാൻ എന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ നിന്നിൽ ജാഗരിക്കുവാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ കടത്തിക്കൊണ്ടുപോയ ജീവിത വേദനകൾക്കായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഒരു കാര്യം ഞാൻ പറയാം, സ്റ്റോംസ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, അക്ബർ ചക്രവർത്തി ബീർബൽ എന്ന് പറയുന്ന തൻ്റെ മന്ത്രിയോട് താൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കടന്നു വരുന്ന ഈ കൊട്ടാരത്തിൽ കടന്നു വരുന്ന ആര് കടന്നു വന്നാലും ചിരിച്ചുകൊണ്ട് വരുന്നവൻ കരയണം, കരഞ്ഞുകൊണ്ട് വരുന്നവൻ ചിരിക്കണം, അങ്ങനെയുള്ള ഒരു വാക്യം എഴുതണമെന്ന്. ബീർബൽ വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. ബീർബൽ ചിന്തിച്ചു, ചിരിച്ചുകൊണ്ട് വരുന്നവൻ എങ്ങനെ കരയും, കരഞ്ഞുകൊണ്ട് വരുന്നവൻ എങ്ങനെ ചിരിക്കും, എന്തെഴുതുവാനായിട്ട് സാധിക്കുമെന്ന് കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധിരാക്ഷസനായിരുന്ന ബീർബൽ ഇങ്ങനെ എഴുതി വെച്ചു, This too shall pass. Hallelujah. ഇതും കടന്നുപോകും. ചിരിച്ചോണ്ട് വരുന്നവൻ അത് വായിക്കുമ്പോ കരയാൻ തുടങ്ങും. എന്റെ ചിരി മായുന്ന ഒരു സമയം വരാൻ പോകുക. കരഞ്ഞോണ്ട് വരുന്നവനും അത് വായിക്കുമ്പോൾ എന്റെ വേദന മാറുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിന്റെ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സനലിന് ടെക്സ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇന്ന് രാവിലെയും എഴുതി, മാനസികമായ അനേക സംഘർഷങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ, എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ ചില ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുക. ദൈവത്തിന്റെ വചനവുമായി ഇന്ന് പകൽക്കാലം നിൽക്കുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഹൃദയം വേദനിക്കുമ്പോഴും ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോഴും ഹൃദയം തകർന്നിരിക്കുമ്പോഴും ഹല്ലേലൂയ, യെരമ്യാവ് പറഞ്ഞതുപോലെ ഞാൻ ഇനി അവന്റെ നാമം എന്റെ നാവിന്മേൽ എടുക്കയില്ല എന്ന് പറയുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ അസ്ഥിക്കുള്ളിൽ നിനക്ക് വേണ്ടി കത്തുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്കായി ഞാൻ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. These storms shall not last forever. ഈ കൊടുങ്കാറ്റുകൾ എന്നും നിലനിൽക്കുന്നവയല്ല. അത് മരണമാകട്ടെ, രോഗമാകട്ടെ, കഷ്ടതയാകട്ടെ, ഹല്ലേലൂയ ജോലിഭാരമാകട്ടെ, ജീവിതഭാരമാകട്ടെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നിന്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു നാഥനുണ്ട്. ആ കരം പിടിച്ചിരിക്കുന്ന നാഥൻ നിന്നെ കൈവിട്ട് കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ടാഗ് ലൈൻ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, യുവർ മെസ് ഈസ് എ മെസ്സേജ് ഫോർ സംബഡി എൽസ്. നിന്റെ ജീവിതത്തിന്റെ മെസ് മറ്റുള്ളവർക്കൊരു മെസ്സേജ് ആയിട്ട് മാറണം. യുവർ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റിമണി ഫോർ സംബഡി എൽസ്. നിന്റെ ജീവിതത്തിന്റെ പരിശോധനകൾ നിന്റെ സാക്ഷ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ മാറണം. ഹല്ലേലൂയ, യുവർ ട്രയൽസ് മസ്റ്റ് ബിക്കം എ ട്രയംഫ് ഫോർ അതേഴ്സ്. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ പരിശോധനകൾ മറ്റുള്ളവർക്കുള്ള വിജയത്തിന്റെ കോണികളായിട്ട് മാറണം. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നെ കടത്തിവിട്ട വേദനകൾക്കായിട്ട് സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? ഈ ഗലീല കടലിനകത്തേക്ക് പോയാൽ ഹല്ലേലൂയ അതിനോടുകൂടെ പല ചെറുപടകകളും ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യേശുവിനെ അവരെഴുന്നേപ്പിച്ചു. യേശു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാറ്റടങ്ങി. യേശു പറഞ്ഞു, കാറ്റ് ശാന്തമാകെ, കടലെ അടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് ശാന്തമായി, കടലടങ്ങി, ശിഷ്യന്മാർ രക്ഷപ്പെട്ടു, അവരുണ്ടായിരുന്ന പടക് രക്ഷപ്പെട്ടു. എന്നാൽ അതിൻ്റെ കൂടെ ചെറുപടകുകളും മുങ്ങുമാറായിക്കൊണ്ടിരുന്ന ചെറുപടകുകളും രക്ഷപ്പെട്ടു. ഇന്ന്
തൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും വേദനകളുടെ മധ്യത്തിൽ, എന്റെയും നിങ്ങളുടെയും വൈതരണികളുടെ മധ്യത്തിൽ, എന്റെയും നിങ്ങളുടെയും പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് നിന്നെ വിടുവിച്ചെടുക്കുമ്പോൾ, നിന്റെ തീച്ചൂളിൽ നിന്നെ വിടുവിച്ചെടുക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ അടുത്തിരിക്കുന്നവർ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ കൂടെ പഠിക്കുന്നവർ, നീ ഇടപെടുന്ന ചില ചെറുപടകുകളുടെയും വിടുതലിന് വേണ്ടി നിന്റെ വിടുതൽ ഹല്ലേലൂയ ഉപോൽബലകമായി തീരുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കഷ്ടതയുടെ നടുവിൽ ദൈവമക്കളുടെ പ്രതികരണത്തെ നോക്കുന്ന ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രയാസങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ദൈവസഭയുടെ പ്രതികരണം നോക്കുന്ന ഒരു ലോകമുണ്ടെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ ഒരു ദൈവദാസന്റെ പ്രതികരണം എന്തെന്ന് നോക്കുന്ന ഒരു ലോകമുണ്ടെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. കഷ്ടതയുടെ നടുവിലും ഞാനും നിങ്ങളും നിവർന്നു നിൽക്കുമ്പോൾ, പ്രയാസത്തിൻ്റെ നടുവിലും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തനത്തിലും അത് തന്നെയല്ലേ, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും, ഞാൻ നിന്നിൽ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കും. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം എനിക്ക് ശരണം പ്രാപിക്കുവാൻ വിശ്വസ്തമായ ഒരു ഗോപുരം, തകർന്നു പോകാത്ത ഒരു ഗോപുരം, പിളർക്കപ്പെട്ട ഒരു പാറ യേശുവിൽ എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ എവ്രിതിങ് എൽസ് ഈസ് സിങ്കിങ് സാൻഡ് ബട്ട് ഐ സ്റ്റാൻഡ് ഓൺ ദ സോളിഡ് റോക്ക്. ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവായി ഉറപ്പുള്ള പാറമേലാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാനും നിങ്ങളും ഒരിക്കലും മറക്കരുത്. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതാ, അവൾ സോഫ്റിൻ ലോർഡ് ഇസ് ഇൻ കൺട്രോൾ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഈ പ്രശ്നത്തിൻ്റെ മേലിലും പരമാധികാരിയാ. ദൈവത്തിൻ്റെ പരമാധികാരത്വത്തിന് മാറ്റം വന്നിട്ടില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ളവനല്ല നമ്മുടെ കർത്താവ്. എൻ്റെ ദൈവം നിയന്ത്രണത്തിലുള്ളവനാണ്. അവൻ ചിലപ്പോൾ ചിലതിനെ ചിലതുവരെ അനുവദിച്ചേക്കാം, ചിലത് ചിലടം വരെ പോകുവാൻ അവൻ അനുവദിച്ചേക്കാം, ചിലരെ ചില ഇടം വരെ പോകുവാൻ അനുവദിച്ചേക്കാം. എന്നാൽ എന്നും നിന്റെ മേൽ കഷ്ടത അനുഭവിക്കുവാൻ, എന്നും നിന്റെ മേൽ കണ്ണുനീർ അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പൈതലെ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കരം പിടിച്ചിട്ടുള്ളവൻ നിന്റെ വേദന കാണുന്നവനാണ്, നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ആ വിശ്വാസമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാ കാറ്റുകളും നമ്മുടെ ജീവിതത്തെ തകർക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലെ ചില കാറ്റുകളൊക്കെ നമ്മളെ പണിതെടുക്കാനുള്ളതാ. നമുക്കറിയാം, ഓ ചില ആഴ്ചകൾ മാസങ്ങൾ വെള്ളത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന ഒരു പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഒരു കാറ്റടിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിത നൗകയെ ഹല്ലേലൂയ അതിനെ ഉറപ്പിക്കേണ്ടടത്ത് ഉറപ്പിക്കുവാൻ, അതിനെ കൊണ്ടുചെല്ലേണ്ടടുത്ത് കൊണ്ടുചെല്ലുവാൻ ഹല്ലേലൂയ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നോഹയും കുടുംബത്തെയും പുറത്തു കൊണ്ടുവരേണ്ട സമയമായപ്പോൾ കാറ്റടിപ്പിച്ച് ആ വെള്ള ആ നൗകയെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ച ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ കാറ്റും കണ്ടിട്ട് ഈ കാറ്റ് എന്തുകൊണ്ട് കർത്താവെ വന്നുവെന്ന് ദൈവത്തോട് ചോദ്യം ചെയ്യരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയില്ലേ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനൊന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കാറ്റും ദൈവമക്കളുടെ തകർച്ചയ്ക്കല്ലെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എത്ര ഉദാഹരണങ്ങളുണ്ട്. രാത്രി മുഴുവൻ അടിച്ച ഒരു കാറ്റ്, ഹല്ലേലൂയ, ഓ പിറകിൽ ഫറവോന്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ, ചുറ്റുപാടും പർവ്വത നിരകൾ, മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല, പുറകോട്ട് പോകുവാൻ സാധിക്കത്തില്ല, പാർശ്വങ്ങളിലേക്ക് പോകുവാൻ സാധിക്കത്തില്ല. ഇനിയും വഴി തുറന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ദൈവം വഴി തുറന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. രാത്രി മുഴുവനും കാറ്റടിച്ചു, ഹല്ലേലൂയ, വെള്ളം ചിറ പോലെ നിന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനം സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഹല്ലേലൂയ, ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. ഇന്ന് പകൽക്കാലം രാത്രി മുഴുവൻ അടിച്ച കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ എന്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു വഴി തുറക്കുവാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ആ കാറ്റിന്റെ മുൻപിൽ എന്റെ ദൈവമേ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു തരുന്നു, അവിടുത്തെ ഹിതം മാത്രം എന്റെ മേൽ നിറവേറണമേ എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും.
ഹല്ലേലൂയ. യാക്കോബ് കഷ്ടതയിലൂടെ പോയപ്പോൾ ഹല്ലേലൂയ ദൈവജനം പ്രാർത്ഥിച്ചു. പത്രോസ് കഷ്ടതയിലൂടെ കടന്നുപോയപ്പോഴും ദൈവജനം പ്രാർത്ഥിച്ചു. അതേ ദൈവസഭ പ്രാർത്ഥിച്ചു. യാക്കോബിനെ ഒരു വാളുകൊണ്ട് കൊന്നു, എന്നാൽ പത്രോസിനെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം ജീവനായാലും മരണമായാലും എൻ്റെ കർത്താവിന, ഹല്ലേലൂയ, ജീവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ, മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ, ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പ്രത്യാശ നഷ്ടപ്പെടാതെ, ജീവിതത്തിൽ അടിക്കുന്ന കാറ്റുകളുടെ മുൻപിൽ നിന്റെ വഴി എന്നെ കാണിച്ചു തരുമാറാകണമേ, നിന്റെ വഴി തികവുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഏൽപ്പിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി അറിയാത്ത പന്ഥാവുകളെ തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൈ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 11:31, അല്ലെങ്കിൽ സാം 74, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 74:14 നമ്മൾ വായിക്കുമ്പോൾ ഒരു സംഭവം നമുക്കറിയാം. കടലിൻ്റെ അടിയിൽ കിടന്ന ലിവ്യാഥാൻ്റെ തലയെ കാറ്റടിപ്പിച്ച് തകർത്ത് മരുഭൂവാസികൾക്ക് കയ്യൊത്തി പിടിക്കുന്ന വിധം കാടപ്പക്ഷികളായി ആഹാരമാക്കി കൊടുക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുണ്ട്. കടലിന്റെ അടിയിൽ അടിച്ച കാറ്റിനെ, ഹല്ലേലൂയ, ഒരു ലവ്യാഥാന്റെ തലയെ തകർത്ത് അതിനെ ചിതറിച്ച് കാടപ്പക്ഷികളുടെ രൂപത്തിലാക്കി മരുഭൂവാസികൾക്ക് ആഹാരമാക്കി കൊടുത്ത ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതെങ്കിൽ, ഹല്ലേലൂയ, ചില കാറ്റുകളെ ചിലതിൻ്റെ തകർച്ചയ്ക്കും, ചില കാറ്റുകളെ ചിലതിൻ്റെ ഉയർച്ചയ്ക്കും, ചില കാറ്റുകളെ നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ ജീവൻ സംധാരണത്തിനും വേണ്ടി മാറ്റിയെടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്താണെന്ന് അറിയത്തില്ല, എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ തെളിവാകത്തുള്ളൂ. കഥദാസൻ നാളെ കഴിഞ്ഞ ദിവസം ദൈവജനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞല്ലോ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യം ഓർഗനൈസ്ഡ് ആയിട്ട് പോയ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പോയ ഒരു അപ്പോയിൻമെൻ്റ് ലാസ്റ്റ് മിനിറ്റിൽ മാറിപ്പോയി, വർഷങ്ങൾ കഴിഞ്ഞു, 10-40 വർഷമായി, ഹല്ലേലൂയ, എന്നാൽ ഇന്നും അറിയത്തില്ല അത് പിശാച് തടഞ്ഞതാണോ അതോ ദൈവം തടഞ്ഞതാണോന്ന്. മറുപടി കിട്ടാത്ത പലതില്ലേ? ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ചോദിക്കാൻ ഞാനും നിങ്ങളും റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പലതില്ലേ? ഇന്ന് പകൽക്കാലം ഒരു കാര്യം മാത്രം പറയാം, എൻ്റെ കർത്താവേ, എന്നെ നടത്തുന്നത് നീയാണ്. ഞാൻ വന്നതല്ലോ, നീ എന്നെ കൊണ്ടുവന്നതല്ലേ. ഞാൻ നിന്നതല്ലോ, നീ എന്നെ നിർത്തിയതല്ലേ. ഞാൻ നടന്നതല്ലോ, നീ എന്നെ നടത്തിയതല്ലേ. ഞാൻ നേടിയതല്ലോ, നീ എനിക്ക് തന്നതല്ലേ. ഇതിനൊന്നും ഞാൻ പാത്രീഭൂതനല്ലോ. നടത്തിയ വഴികൾ സ്തോത്രം. ഹല്ലേലൂയ. ചിലതിനെ ഉയർത്തുവാൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ 2:11 നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം വിളിച്ചെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന ഏലിയാവിനെ ദൈവസന്നിധിയിലേക്ക് എടുക്കുവാൻ വേണ്ടി ഒരു കാറ്റടിച്ചു. ആ കാറ്റിൻ്റെ മേൽ, ഹല്ലേലൂയ, അഗ്നി അശ്വങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ചാരിയറ്റ് പ്രത്യക്ഷപ്പെട്ടു. ആ കാറ്റിന്മേൽ ഏലിയാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ചില കാറ്റിനെ നിന്നെ ഉയർത്താൻ ദൈവം ഉപയോഗിക്കും, ചില കാറ്റിനെ ദൈവസന്നിധിയിലേക്ക് നിന്നെ അടുപ്പിക്കാൻ ദൈവം ഉപയോഗിക്കും, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. ദൈവം അയക്കുന്ന കാറ്റുകളുടെ നടുവിലുള്ള അഗ്നി അശ്വങ്ങളെ കാണുവാൻ നമ്മുടെ വിശ്വാസ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിലെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 നടന്ന സംഭവം. ഹല്ലേലൂയ. ഓ, ആസ്തിയോട് വേർപെട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന് ഉണങ്ങിക്കിടന്ന ആസ്തി താഴ്വരയിലേക്ക്, ഹല്ലേലൂയ, പ്രവാചകനെ ഇറക്കി വിട്ടിട്ട് ദൈവം ചോദിക്കുകയാണ്, ഓ എഹെസ്കേലെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? യാതൊരു സാധ്യതയും കാണുന്നില്ല. ഉണങ്ങിയത് മാത്രമായിരുന്നെങ്കിൽ അത് ജീവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയാമായിരുന്നു. മരിച്ച സമയം മാത്രം ായിരുന്നുവെങ്കിൽ അത് ജീവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയാമായിരുന്നു. എന്നാൽ ഇത് മരിച്ചു, ഉണങ്ങിപ്പോയി, അസ്ഥികൾ വേർപെട്ടു. താഴ്വരയിൽ അത് ഏറ്റവും ചിതറിയിരിക്കുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് മാനുഷികമായ ബുദ്ധിയിൽ അത് സംഭവിക്കുമെന്ന് പറയുവാൻ കഴിവില്ലാത്ത എഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഓ കർത്താവേ, നീ മാത്രം അറിയുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് കാറ്റിനോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ, കാറ്റുകൾ അടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു.
ഹല്ലേലൂയ അതിന്റെ മേൽ മാംസം വെച്ചു, അതിന്റെ മേൽ ത്വക്ക് വെച്ചു, അതൊരു സൈന്യമായിട്ട് തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അസാധ്യതകളുടെ മുൻപിൽ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിന് മുൻപിൽ, മരിച്ചു നാറ്റം വെച്ചതിന് മുൻപിൽ, ഇനിയും അത് ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞത് പ്രാർത്ഥന നിർത്തിവെച്ച ചില സംഭവങ്ങളുടെ മുൻപിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ കാറ്റ് വീശിക്കഴിയുമ്പോൾ ഹല്ലേലൂയ അത് സഭയാകട്ടെ, കുടുംബമാകട്ടെ, വ്യക്തി ജീവിതങ്ങളാകട്ടെ, തലമുറകളാകട്ടെ, ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ ആത്മാവിൽ പ്രവചിക്കുമെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുമെങ്കിൽ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, വചനത്തിൽ വിശ്വസിക്കുമെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുമെങ്കിൽ, മടുത്തുപോകാതെ യാചിക്കുമെങ്കിൽ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ സമയത്ത് അവൻ അടിപ്പിക്കുന്ന കാറ്റുകൾക്കായി സ്തോത്രം. എന്നാൽ യോനയുടെ ജീവിതത്തിൽ കാറ്റടിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടേ യോനയെ പോലെ നമ്മളായി പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, യോനയെ നിനക്കെ നിന്നോട് ദൈവം പറഞ്ഞതാ ഇന്നിടത്ത് പോകാൻ വേണ്ടി, നീനവയ്ക്ക് പോകാൻ വേണ്ടി നിനക്ക് പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു, പിന്നെ നീ എന്തിനാ ഈ പോർട്ടിലേക്ക് പോയത്, എന്തിനായി തുറമുഖത്തേക്ക് പോയത്? അതിൻ്റെ മറുപടി യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുണ്ട്, ഞാനും നിങ്ങളും ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, ദൈവം പറയുന്നത് ചെയ്യുവാൻ നമുക്ക് പൂർണ്ണമായ താല്പര്യമില്ല, എങ്കിലും ദൈവത്തെ മറുതലിക്കുവാനും നമുക്ക് അത്രയ്ക്കുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഇല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ദൈവം അപ്രൂവ് ചെയ്യുന്നത് തരുന്നതിന് വേണ്ടി ചില കുടിസ് ന്യായങ്ങൾ നമ്മൾ അതിൻ്റെ മുൻപിലിടും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. യോന രാവിലെ വിചാരിച്ചു കാണും, ഞാൻ എഴുന്നേറ്റ് ഓ തുറമുഖം വരെ പോകും, അവിടെ കിടക്കുന്ന ആദ്യത്തെ കപ്പൽ ഓ നിനവേലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനവേലേക്ക് പൊക്കോളാം, എന്നാൽ ആദ്യത്തെ കപ്പൽ അവിടോട്ടുള്ളതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമല്ല, ഞാൻ കേട്ടത് വേറെയാ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് ദൈവം പറഞ്ഞതിനെ മറുതലിച്ചുകൊണ്ട് നീ മനസ്സിൽ ചിന്തിക്കുന്ന ചിലതിന് ഉപോത്ബലകമായി നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി പിശാച് വെച്ചു തരുന്നതായ ഉപാധികളെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകരുത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പ്രവാചകനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, പോയി രാജാവിനോട് പറ, നീ മരിച്ചു പോകും, ഹല്ലേലൂയ നിന്റെ രാജ്യത്വം അന്യമായി പോകും. പിന്നെ പറഞ്ഞു, നീ ഇവിടെ രാത്രി പാർക്കരുത്, അവിടുന്ന് തരുന്ന ഭക്ഷണം കഴിക്കരുത്, വന്ന വഴിയായി നീ മടങ്ങിപ്പോകരുത്. അത് കഴിഞ്ഞതിന് ശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ബേഥേലിൽ നിന്ന് വൃദ്ധനായ ഒരു രാജാവ് ഒരു പ്രവാചകൻ വന്നിട്ട് ഇവനോട് പറയുകയാണ്, ഞാനും നിന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ, എന്നോട് ദൈവം പറഞ്ഞു നീ എൻ്റെ ഭവനത്തിൽ വരണം, എന്നോട് ദൈവം പറഞ്ഞു ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കണം, അതിന് അവിടെ ഇരിക്കണം, അവിടെ രാപാർക്കണമെന്ന് ദൈവം പറഞ്ഞതിന് മുകളിലായി പ്രവാചകൻ പറഞ്ഞതിന് ചെവി കൊടുത്തുകൊണ്ട് അവൻ ആ പ്രവാചകന്റെ ഭവനത്തിൽ ചെന്നു. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു അവൻ പറഞ്ഞതോ ഭോഷ്കായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഡയറക്റ്റായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ, ദർശനങ്ങളിലൂടെ എന്നോടും നിങ്ങളോടും ഇടപെട്ടിട്ടുള്ള ചില വിഷയങ്ങളുടെ മുൻപിൽ മാനുഷിക പരിഗണനകൾ വെച്ചുകൊണ്ട് മനസ്സ് പറഞ്ഞതനുസരിച്ച് കൊണ്ട് നമ്മൾ മനസ്സിനെ മാറ്റി ജീവിതത്തിൽ ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങൾ ഞാനോ നിങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ആത്മാവിൽ ദൂത് വിളിച്ച് പറയട്ടെ, ചില കാറ്റുകളുടെ മുൻപിൽ മടങ്ങി വരവ് ദൈവം പ്രതീക്ഷിക്കുന്നു. അവിടെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഹോശേയ പ്രവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തിന്മ ചെയ്യുന്ന ന്യായാധിപന്മാരെ, തിന്മ ചെയ്യുന്ന രാജാക്കന്മാർ, ഹോഷ്ക്ക് പറയുന്ന പ്രവാചകന്മാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഈ ഏകദേശം ഒരു മണിക്കൂറെന്നൊന്ന് വെച്ച് നോക്കിക്കോ, ഈ മനുഷ്യൻ, ഈ വൃദ്ധനായ പ്രവാചകൻ തൻ്റെ കയ്യിൽ നിട്ടത് താൻ പ്രവചിച്ച് ഈ മനുഷ്യനോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു നീ വീട്ടിൽ വരാൻ, എന്നിട്ട് നല്ലൊരു ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ഈ മനുഷ്യന്റെ മേൽ പിന്നെ ദൈവാത്മാവ് വന്നെന്ന്, ഹോഷ്ക്ക് പറഞ്ഞ ഈ പ്രവാചകന്റെ മേൽ പിന്നെ ദൈവാത്മാവ് വന്നെന്ന് അദ്ദേഹം അപ്പ പറയുകയാണ്, ദൈവം പറഞ്ഞത് നീ കേൾക്കായിക കൊണ്ട്, ദൈവം പറഞ്ഞത് നീ അനുസരിക്കായിക കൊണ്ട് നീ മരിച്ചു പോകും എന്ന് പറഞ്ഞ ആദ്യം ദൈവം പറഞ്ഞതാണ്, പറഞ്ഞേച്ച് ആ വഴി വരാതെ നീ തിരിച്ചു പോയിക്കോണം, രാത്രി കിടക്കരുത്, ഭക്ഷണം കഴിക്കരുത്. അത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു. അതിൻ്റെ ഇടയിൽ പ്രവാചകൻ വന്ന് തൻ്റെ കയ്യിൽ നിന്നിട്ട് ഹോഷ്ക്ക് പറഞ്ഞു, അത് വിശ്വസിച്ചുകൊണ്ട് ഈ
പ്രവാചകന ഭവനത്തിൽ ചെന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഭോഷ്ക് പറഞ്ഞ പ്രവാചകന്റെ മേൽ പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവനപ്പോ സത്യം പറഞ്ഞു, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതനാകട്ടെ ഞങ്ങളിൽ ഒരുവനാകട്ടെ, വചനത്തിൽ ഇല്ലാത്തത് എന്തെങ്കിലും എന്നോടോ നിങ്ങളോടോ അറിയിച്ചാൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് പറയുന്നു, വാനവനെങ്കിലും ആ ദൂതൻ സഭയുടെ ദൈവമക്കളുടെ ശാപത്തിന് വിധേയനായി തീരും. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ ഇല്ലാത്തതൊന്നും പറയുവാൻ, അൺസ്ക്രിപ്ച്ചറൽ ആയിട്ടൊന്നും പറയുവാൻ, അബൌട്ട് ദ സ്ക്രിപ്ച്ചർ ആയിട്ടൊന്നും പറയുവാൻ എനിക്കും നിങ്ങൾക്കും നിർവാഹമില്ല. ഹല്ലേലൂയ. ദൈവസഭകളിൽ ഈ കാലങ്ങളിൽ ഹോശേയ പ്രവചനത്തിലൂടെ കഴിഞ്ഞ ദിവസം ദൈവദാസൻ നമ്മളോട് സംസാരിച്ച ചില വിഷയങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, വചനത്തിൽ ഉള്ളത് തന്നെയോ എന്ന് പരിശോധിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനയുടെ ഓ മടങ്ങി വരുന്നതിനു വേണ്ടി ആ കാറ്റിനെ ദൈവം ഉപയോഗിച്ചു. യോന ഒരു മടിയിൽ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു, കാര്യമൊക്കെ ശരിയാ. എല്ലാവരും അവിടെ പലതരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസൻ എല്ലാ ഭയങ്കര കാറ്റടിച്ചപ്പോഴും അവൻ ദൈവദാസനായിരുന്നത് കൊണ്ട് അവന് യാതൊരു കുഴപ്പമില്ലാതെ ഉറങ്ങാൻ പറ്റിയെന്ന്. അവിടോട്ട് ഞാൻ കിടക്കുന്നില്ല, ആ തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻ വേണ്ടി ഞാൻ പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ തട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യോന പിന്നെ തട്ടി മുട്ടി നിൽക്കാനായിട്ട് ഇടയായി തീർന്നില്ല. അവിടെ ഒഴികഴിവ് പറയാൻ യോന ഇടയായില്ല. യോന പറഞ്ഞു, ഞാനാ പ്രശ്നം, എന്നെ എടുത്ത് പുറത്ത് കളഞ്ഞാൽ മതി, ഞാനാണ് പ്രശ്നം, ഞാനൊന്ന് ശരിയായാൽ മതി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതല് ചില കാറ്റുകൾ എൻ്റെയും നിങ്ങളുടെയും മടങ്ങി വരവിനുള്ളതാണ്, ചില കാറ്റുകൾ എൻ്റെയും നിങ്ങളുടെയും നീതീകരണത്തിന് വേണ്ടി ദൈവം അയക്കുന്നതാണ്, ചില കാറ്റുകൾ എൻ്റെയും നിങ്ങളുടെയും യഥാസ്ഥാനത്തിന് വേണ്ടി ദൈവം അയക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു വിവേചനവരം ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ, ഒരു വിവേചനവരം ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ, കർത്താവേ ഞാൻ അറിയുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും വേദനകൾ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടാണെങ്കിൽ ഞാൻ നിന്റെ സന്നിധിയിൽ അനുതപിക്കുന്നു, എന്നെ മടക്കിക്കൊണ്ടുവരുവാറാകണമേ എന്ന് പറയുമ്പോൾ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരു റിപ്പെൻറ്റിങ് ജോനയെ ഒരു റിട്ടേണിങ് ജോനയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ ഒരു കാറ്റ് ഉപയോഗിച്ചാൽ മതി. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവെ എന്നെ മടക്കിക്കൊണ്ടുവന്ന അനേക കാറ്റുകൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഡോക്ടർ മുരളി ഇവിടെ ഉണ്ടായിരുന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ കുടുംബത്തിൽ നടന്നതായ ഏറ്റവും വളരെ വൈതരണികളുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, ആ കാറ്റുകളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവദാസന്മാരിലൂടെ പുനഃസ്ഥാപനം നൽകി തന്ന എന്റെ ദൈവത്തിനായിട്ട് സ്തോത്രം. തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങൾ മുട്ടുമടക്കുവാൻ ഹല്ലേലൂയ നൽകി തന്ന താഴ്മയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നൽകി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. രണ്ടാമത് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. മൂന്നാമത് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? നമ്മൾ എത്ര ചിന്തിച്ചാലും നാം നമ്മിൽ തന്നെ നീതിമാന്മാരല്ലോ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിൻ്റെ പൈതങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കാറ്റുകൾ നമ്മളെ തകർക്കുവാനുള്ളതല്ല. ചിലപ്പോൾ കാറ്റ് അനുകൂലമായിട്ടും അടിക്കും, ചിലപ്പോൾ പ്രതികൂലമായിട്ടും അടിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ പോകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാം, 4-ാം വാക്യം, 13-ാം വാക്യം, 7-ാം വാക്യം, 14-ാം വാക്യം, 14 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതെല്ലാം വായിക്കുന്ന സമയത്ത് ആദ്യം അനുകൂലം, പിന്നെ പ്രതികൂലം, വീണ്ടും അനുകൂലം, പിന്നെ പ്രതികൂലം. തെക്കൻ കാറ്റ് മന്ദമായി വീശുകയാൽ ഈയോ എല്ലാ കാര്യങ്ങളും സാധിച്ചുവെന്ന് തോന്നുന്ന അനുഭവങ്ങൾ. ഇന്ന് പകൽക്കാലം പ്രിയരെ, പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ദൈവം നൽകി തന്ന മറുപടികൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ ദൈവം തന്ന വിടുതലുകൾക്കായിട്ട് സ്തോത്രം. എന്നാൽ അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരുന്നതായ ചില പ്രശ്നങ്ങളിൽ നിന്ന് നാം അതിജീവിച്ചു വന്ന് നാം വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകേണ്ട ഓരോ വിഷയങ്ങളുടെ മേലും എന്റെ ദൈവം കടത്തിവിടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിൽ എസ് എസ് എൽ സി എഴുതിയ അനേകരുണ്ടല്ലോ, ഞാനും എസ് എസ് എൽ സി എഴുതിയവരാ. അപ്പോൾ 10-ാം ക്ലാസ്സിൽ എസ് എസ് എൽ സി എഴുതാനായിട്ട് നമ്മൾ ആ കാലത്ത്, ഇന്ന് 98.7% എസ് എസ് എൽ സിയുടെ വിജയം എന്ന് പറഞ്ഞാൽ തോക്കുന്നവനാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ജയിക്കുന്നവൻ ഒരു പ്രോമിനൻസും ഇല്ലാത്ത കാലത്തേക്ക് മാറി. എന്നാൽ നമ്മളൊക്കെ പഠിച്ച കാലത്ത്, നമ്മളൊക്കെ പാസ്സായ കാലത്ത് ജയിച്ചോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇവിടെയും പോയി മലയാള മനോരമ പേപ്പറിലും അതുപോലെ തന്നെ സ്കൂളുകളിലും പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പേര് നമ്മുടെ ഹാൾ ടിക്കറ്റ്, അതിനകത്തെ ആ നമ്പർ ഉണ്ടോ എന്ന് നോക്കിയ ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മുടെ വിചാരം അല്ലല്ലയോ വലിയ ജയം കിട്ടി, ആ പരീക്ഷ ജയിച്ചു എന്നുള്ളതാ. തീർന്നോ? ഇല്ല, ഇനിയും അടുത്തത് പ്രീഡിഗ്രിയാ. പ്രീഡിഗ്രി അതിനേക്കാ ടൈറ്റാ. പ്രീഡിഗ്രി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഓ ജയിച്ചു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻട്രൻസ് എക്സാമാ. എൻട്രൻസ് എക്സാം ജയിച്ചു കഴിയുമ്പോൾ മെഡിക്കൽ കോഴ്സാ. മെഡിക്കൽ കോഴ്സ് ജയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ റെസിഡൻസിക്ക് വേണ്ടിയുള്ള എക്സാമാ. ഇങ്ങനെ ഓരോന്ന് പടിപടിയായി ജീവിതത്തിൻ്റെ പരീക്ഷകളും കടമ്പകളും കടന്നാണ് ഭൗതിക ജീവിതത്തിൽ ഞാനും നിങ്ങളും കടന്നു വന്നത് എന്ന് വരികൾ ദൈവത്തിൻ്റെ പൈതല്, ദൈവത്തിൻ്റെ പരീക്ഷണ പാഠശാലയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനോട് ദൈവത്തിനൊരു ദൂത് പറയുവാനുണ്ട്. ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളുടെ ആദ്യ പാഠശാലകൾ ജയിച്ചു കഴിയുമ്പോൾ എന്നെയും നിങ്ങളെയും ഗ്രാജുവേറ്റ് ചെയ്യിപ്പിച്ച് മുകളിലേക്ക് എടുക്കുന്നവനല്ല, അടുത്തത് തന്ന് ഹല്ലേലൂയ നമ്മളെ വീണ്ടും വീണ്ടും കഷ്ടത സഹിഷ്ണുതയ്ക്കും സഹിഷ്ണുത സിദ്ധതയ്ക്കും സിദ്ധത പ്രത്യാശയ്ക്കും ഉളവാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മെ പടിപടിയായി പണിതെടുക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് അവരുടെ ആ പൗലോസിനോട് ദൈവം ഒരാലോചന പറഞ്ഞു, നീ റോമി നിൽക്കേണ്ടിയവരാ. ഹല്ലേലൂയ. ആ ആലോചനയുടെ മുൻപാകെ പൗലോസിനൊരു ഉറപ്പുണ്ട്, ഇവിടെ ഞാൻ തകർന്നു പോകത്തില്ലെന്ന്. പിന്നെ രാത്രിയിൽ ദൈവാത്മാവ് വീണ്ടും ഒരാലോചന പറഞ്ഞു, നിന്നെ റോമിൽ കൊണ്ട് നിർത്തു എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് വിശ്വസിക്കാത്തവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ പ്രാണന്റെ ഉടയവൻ എന്നോട് പറഞ്ഞു, ഇതിനകത്തെ ഒരെണ്ണത്തിനും ഹാനി വരത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മെസ്സേജ് എങ്ങനെ മെസ്സെങ്ങനെ മെസ്സേജ് ആകുന്നത്, നിന്റെ ടെസ്റ്റ് എങ്ങനെ ടെസ്റ്റിമണി ആകുന്നത്, നിന്റെ ട്രയൽ എങ്ങനെ ട്രയംഫ് ആകുന്നത്. വിശ്വസിക്കുവാൻ സാധ്യതയില്ലാതിരിക്കുമ്പോൾ, സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ, ചണ്ടിക്കൂമ്പാരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, മരണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, കഷ്ടതകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഒരു നാൾ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. നീ ധൈര്യത്തോടെ പറയുമ്പോൾ, നീ ദൈവത്തിന്റെ വാക്ക് ധൈര്യത്തോടെ പറയുമ്പോൾ എന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും വൃഥാവായി പോകയില്ല. അതതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറുന്ന ദൈവമല്ല, അവൻ വാക്ക് മാറ്റുന്ന ദൈവമല്ല, അവനത് ചെയ്യുക തന്നെ ചെയ്യും. അത് നിന്റെ ജീവിതത്തിൽ സാധ്യത പ്രായമായി തീരുമ്പോൾ അത് കണ്ട ജനം ഇത് കണ്ടിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രയാസത്തിന്റെ മധ്യത്തിലുള്ള ദൈവസഭയുടെ പ്രതികരണം നോക്കുകയാ ലോകത്തിലെ ജനം. ഹല്ലേലൂയ. കഷ്ടതകളുടെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ ജനം നോക്കുകയാ, ഓ ലോകജനം നോക്കുകയാ, എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നതെന്ന്. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നാം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങുകയാ. ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവസന്നിധാനം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. ദൈവമേ, കാറ്റുകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സടനായിട്ട് വന്ന കാറ്റുകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഗലീല കടലിൽ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിചാരിച്ച് അല്പനേരം ക്വയറ്റായിട്ട് യാത്ര ചെയ്യുവാൻ, അല്പനേരം കിടന്നുറങ്ങുവാൻ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ, പലതും ക്രമീകരിച്ചിരുന്നപ്പോൾ, അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ എൻ്റെ നാഥൻ്റെ പടകിലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മേ ബി ഓൾ റൈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. കാറ്റുകളുടെ മധ്യത്തിൽ, കോളുകളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ എൻ്റെ ജീവിത നൗകയെ ഇതുവരെ തകരാതെ സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് സഞ്ചരിച്ച നൗക തകർന്നു. ഹല്ലേലൂയ. പൗലോസ് സഞ്ചരിച്ച യാനം തകർന്നു. പൗലോസ് സഞ്ചരിച്ച കപ്പൽ
തകർന്നു. എന്നാൽ ആ കപ്പലിന്റെ ഓരോ പലകകളിലും പിടിച്ചുകൊണ്ട് അക്കരെ കടക്കുവാൻ കരകയറുവാൻ ദൈവം അവർക്ക് പ്രേരണ കൊടുത്തു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ തകർന്നു എന്ന് തോന്നുന്നു എന്ന് വരികിലും അതിലും പിടിച്ചു കയറുവാൻ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം ബാഞ്ഞു പോം അതു കിനാവു പോ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം ബാഞ്ഞു പോം അതു കിനാവു പോ. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമൻ പ്രിയനന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമൻ പ്രിയനന്നു നൽകിടും. തേജസ്സിനേശു പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം അസന്നമേ. കാലമേറ്റം അസന്നമേ അമിതേജസ്സിലേ ശോഭിപ്പൊന്മുഖം ഞാൻ കാണും കാലം.